हाय फ्रेंड्स एल्लार्क्कुम अचोस टाकल्सिन्टे पुतियोर वीडियोयिलेक्क स्वागतम। इन्न ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഈ കടലിലൊക്കെ പോയി ബൈറ്റ് ഇപ്പോ മത്തിയോ ചെമ്മീനോ ഒക്കെ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ആൾക്കാരെ ലെഡ് ആണ് ഇടാറ്। അപ്പോൾ അത് നോർമലി നമ്മൾ എറിയുന്ന സമയത്ത് കല്ലിന്റെ ഇടയിൽ കുരുങ്ങി അത് പൊട്ടി പോകാനൊക്കെ ഒരുപാട് വഴിയുണ്ട്। അപ്പം അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരുപാട് പൈസയ്ക്കുള്ള ഒരു കാരണം ലെഡിനൊക്കെ എന്ന് പറഞ്ഞാൽ 15 രൂപ 20 രൂപ 25 രൂപ ആ ഓരോ അതിൻ്റെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് അതിന് റേറ്റ് വരുന്നുണ്ട്। അപ്പോൾ നമ്മളപ്പം ചിലവ് ചുരുക്കി നമ്മളിപ്പം ഈ എറിയുന്ന ബൈറ്റിനെ ലോങ് കൊടുക്കാൻ വേണ്ടി എന്നുവെച്ചാൽ വെയിറ്റ് ആണ് നമ്മൾ ഈ എറിയുന്ന സാധനത്തെ ലെങ്ത് ലോങ് വിടുന്നത്। അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഈസി ആയിട്ട് നമുക്ക് ഒരു കല്ലിനകത്ത് എങ്ങനെയാണ് വെയിറ്റ് കിട്ടി നമുക്ക് കടലിൽ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചത്। എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പോ നോർമലി ഇതൊരു കല്ലാണ്, കല്ലേല് നമ്മൾ ഇത് ജസ്റ്റ് കൈച്ചൂണ്ടക്ക് ഇടുന്ന വള്ളിയാണ്, കൈച്ചൂണ്ട വള്ളി। കൈച്ചൂണ്ട വള്ളി ഇടുന്നതിൻ്റെ കാര്യം എന്ന് പറയാം, നമ്മളിപ്പോൾ എറിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇത് ഉടക്കി കഴിഞ്ഞാൽ വലിച്ചാൽ ഇത് പൊട്ടി വരണം, ഒരിക്കലും നമ്മുടെ റീലിൻ്റെ ബ്രൈഡൽ ലൈൻ പൊട്ടിപ്പോകാൻ പാടില്ല। ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്। നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടെ എം എം കൂടിയ വള്ളി വേണേൽ ആഡ് ചെയ്യാം, പക്ഷേ നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ। നോർമലി ഇതെറിഞ്ഞ് കുയുങ്ങി കഴിഞ്ഞാൽ വലിച്ചാൽ ഇത് പൊട്ടിപ്പോകുന്ന രീതിയിലാണ് ചെയ്യുന്നത്। അത്രയ്ക്ക് ഇതൊന്നും അല്ല, അത്യാവശ്യം ഇത് സ്ട്രോങ് തന്നെയാണ്, ഒരു 5 കിലോ 6 കിലോയുടെ ഒരു സ്ട്രെങ്ത് ഈ വള്ളിക്ക് നമുക്ക് എടുക്കാം। അപ്പം എന്നാൽ പോലും നമുക്ക് സേഫ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം പൊട്ടാൻ ചാൻസസ് ഉണ്ട്। അപ്പം എന്തായാലും ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്। അപ്പോൾ അത് നിങ്ങൾ മാക്സിമം കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളൊരു നോർമൽ ഒരു കല്ലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ടങ്കൂസ്, കുറച്ച് ടങ്കൂസ് നമുക്കൊരു ഏകദേശം 1 മീറ്റർ നീളം മതിയാവും. ഇതപ്പം നമ്മൾ ഇതിലോട്ട് കെട്ടുകയാണ്. നമ്മളത് ക്രോസ് ആയിട്ട് കെട്ടണം. കെട്ടുമ്പോൾ എപ്പോഴും രണ്ട് പോർഷനും ഒരേ രീതി വരുന്ന രീതി കെട്ടണം. നമ്മളിത് ഏകദേശം അത് കെട്ടിയിട്ടുണ്ട്, എക്സ്ട്രാ വരുന്ന നൂല് കട്ട് ചെയ്ത് ഈ ഒരു രീതിയിലാണ് നമ്മളിത് കെട്ടിയത്. അപ്പം ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇട്ടിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതേൽ ഇൻസുലേഷൻ ടേപ്പ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇൻസുലേഷൻ ടേപ്പ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ സപ്പോസ് ഇത് എറിയുമ്പം ഒരു കല്ലേ കൊണ്ടാലോ ഒന്നും ഈ നൂല് പൊട്ടിപ്പോകത്തില്ല. അപ്പോൾ നമ്മൾ ചെറിയ എമ്മിൻ്റെ നൂലായതുകൊണ്ട് തന്നെ നമ്മൾ എറിയുന്ന സമയത്ത് എവിടെയെങ്കിലും കല്ലും കല്ലും തമ്മിൽ കൂട്ടിയിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് പെട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ചെയ്യുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ. ഈ രീതിയിൽ ഇത് കെട്ടിയെടുക്കുകയാണ്. ഈ രീതിയിൽ കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ കെട്ടിയേക്കുന്ന കെട്ട് എങ്ങും പോകത്തില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിന് ലെങ്ത് അനുസരിച്ച് ഇത് കെട്ടാം. പിന്നെ ഇത് കനം കുറഞ്ഞ നൂലായതുകൊണ്ട് ഒരുപാട് ലെങ്ത് ഇടുന്നത് അത്ര നല്ലതല്ല. ലെങ്ത് കൂടുമ്പോൾ ഇതിൻ്റെ ഉടക്കാനുള്ള ചാൻസസ് കൂടും. അപ്പോൾ അതുകൊണ്ട് ലെങ്ത് ഒരു മിനിമം ലെങ്ത് ഇട്ടിട്ട് ഒരു 2 സെൻറ്റിമീറ്ററോ 3 സെൻറ്റിമീറ്ററോ ലെങ്ത് ഇട്ടിട്ട്
നമ്മൾ ഇത് നല്ല രണ്ട് മൂന്ന് കെട്ട് കെട്ടി അങ്ങ് ടൈറ്റ് കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്നത് കട്ട് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് നമ്മളിപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന ലോക്ക് ലോക്ക് വരും, ആ ലോക്ക് ഓപ്പൺ ആക്കിയിട്ട് ഈ പോർഷൻ ഇടുക, പിന്നെ ചൂണ്ട കെട്ടിയത് അത് ആ ലോക്കിൽ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ എറിയുന്ന സമയത്ത് ഇത് അതുകൊണ്ട് പൊക്കോളും, പൊട്ടിപ്പോയാലും നമുക്ക് നഷ്ടമുള്ള കേസായിട്ടല്ല. കാരണം അത് വെറും ഒരു കല്ലും 10 രൂപയുടെ ഒരു ഇൻസുലേഷൻ ടേപ്പും വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് ഈ ലെഡ് വാങ്ങിച്ച് വെള്ളത്തിൽ കളയുന്ന ആ ഒരു കോസ്റ്റ് നമുക്ക് ലാഭിക്കാം. ഓക്കെ, താങ്ക് യു.